സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഇന്നലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആക്രമണം തുടങ്ങി കഴിഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ വരുന്നുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നത്. ഇനി അത് തുടരാനുള്ള സാധ്യത അവരെന്തായാലും ബഹിഷ്കരിക്കും. അതിന്റെ പൗരധർമ്മമാണല്ലോ. കാരണം വളരെ ചെറിയൊരു കാരണം നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ച് എന്ത് കുറ്റം ചെയ്തു? എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് നവകേരള സദസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നവകേരള സദസ് ബഹിഷ്കരിച്ചായിട്ട് പ്രഖ്യാപിച്ചു. കാര്യം എന്താണെന്ന് അറിയണം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഇവിടെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പോയി കോടിക്കണക്കിന് രൂപമാക്കി പ്രോഗ്രാം നടത്തി. സ്വാഭാവികം ആ പ്രോഗ്രാം ഇടതുപക്ഷ മുന്നണി ബഹിഷ്കരിക്കുന്നു പറഞ്ഞ എംഎൽഎമാര് പോയില്ല, പഞ്ചായത്ത് മെമ്പർമാര് പോയി കാണും, അവര് ജനങ്ങളുടെ കാര്യം ഉണ്ടോണ്ട് പോയി കാണും. അതിന് പൈസ ചെലവാക്കി. അവിടെ ഒന്നും പോയി എൽ ഡി എഫ് പ്രവർത്തകര് കരിക്കൊടി കാണിക്കാനും അവര് മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും വട്ടം ചാടാനും ഒന്നും പോയില്ലല്ലോ. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? വളരെ സുഗമമായി അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും പോകാനും രാവിലെ മുതൽ രാത്രി വരെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ. കാരണം സെക്യൂരിറ്റി നമ്മളിപ്പോ എൽ ഡി എഫ് വേണമുണ്ടാക്കാൻ തീരുമാനിച്ചാൽ സെക്യൂരിറ്റി വരണ്ടേ? നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പില്ല. ഈ അലിമ്പുണ്ടാക്കാൻ നടക്കുന്നവർക്ക് എന്തെങ്കിലും പോകുന്നുണ്ട്. എന്റെ പടം പേപ്പറിൽ വരണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ആഗ്രഹമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പറയരുത്. എന്നും നമ്മൾ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയും, ഇവനീത് തന്നെ ജോലി എന്നാളെ ധരിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയണം. ഞാന് എന്നെ വീഴ്ത്തിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. ആ പത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുഴപ്പം എൽ ഡി എഫിനെതിരെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ആരോ കൂടാലോചന നടത്തിയെന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ ഞാനാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കൂ. കഷ്ടം തന്നെ താനറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി.